ഫ്രണ്ട്സ് എല്ലാവർക്കും വഴികാട്ടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നമുക്ക് ആഗ്രഹിച്ച കാര്യം നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പലവിധ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും നമുക്ക് എപ്പോഴൊന്നും നടന്നെന്ന് വരില്ല. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്തുകഴിഞ്ഞാൽ നമ്മൾ എന്താഗ്രഹിക്കുന്നു അതൊക്കെ നമുക്ക് നേടിയെടുക്കാനാകും. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുന്നതിന് ഇന്ന ആഗ്രഹം എന്നൊന്നുമില്ല. നമ്മുടെ എന്താഗ്രഹം വേണമെങ്കിലും നമുക്ക് ഇതിലൂടെ നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് ഇന്ന ആഗ്രഹങ്ങളൊന്നുമില്ല. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കാനായിരിക്കും. ചിലപ്പോൾ നമുക്ക് ഒരാളോടുള്ള ഇഷ്ടം പറയാൻ പറ്റിയിട്ടുണ്ടാവില്ല, ആ ആളെ നമ്മളെ സ്നേഹിക്കാൻ വേണ്ടിയായിരിക്കും. ചിലപ്പോൾ പിണങ്ങിപ്പോയവർ തിരിച്ചു വരാൻ വേണ്ടിയായിരിക്കും. ചിലപ്പോൾ നമുക്കൊരു കുഞ്ഞുണ്ടാവാൻ വേണ്ടിയുള്ള ആഗ്രഹമായിരിക്കും. പിന്നെ അതുപോലെ നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ വന്ന് ചേരണം എന്നുള്ള ആഗ്രഹമായിരിക്കും. ചിലപ്പോൾ ലോട്ടറി അടിക്കാനായിരിക്കും. അങ്ങനെ എന്ത് ആഗ്രഹമാണെങ്കിലും നമുക്ക് ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ നമുക്കത് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ കാര്യം നമ്മൾ ചെയ്യേണ്ടത് തിങ്കൾ ബുധൻ വെള്ളി ഈ മൂന്ന് ദിവസങ്ങളിൽ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഈ കാര്യം ചെയ്യാവുന്നതാണ്. ശരിക്കും നമ്മൾ കിടക്കുന്നതിനൊക്കെ മുമ്പ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. എന്നുവെച്ചാൽ നല്ല സൈലൻ്റ് ആയിട്ടുള്ള സമയത്തായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. പകലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് നല്ല സൈലൻ്റ് ആയിട്ടുള്ള സമയമൊന്നും കിട്ടില്ല. അപ്പോൾ രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഇന്ന ആൾക്ക് മാത്രം ചെയ്യാവുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ സ്ത്രീകൾക്കാണെങ്കിൽ പിരീസ് ടൈമിൽ ചെയ്യാം കേട്ടോ. പിരീസ് ടൈം എന്ന് പറഞ്ഞാൽ അത് മാറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. തിങ്കൾ ബുധൻ വെള്ളി ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ മൂന്ന് ദിവസങ്ങളിൽ ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ നിങ്ങളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ഇത് ചെയ്യുമ്പോൾ നല്ല ഉറച്ച നല്ല വിശ്വാസത്തോടു കൂടി മാത്രമേ നിങ്ങൾ ചെയ്യാവുള്ളൂ കേട്ടോ. അത് അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ യാതൊരു വിശ്വാസമൊന്നും ഇല്ലാണ്ട് ചെയ്തതിന് എന്തായാലും ഇത് ഫലിക്കില്ല. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്തായാലും നല്ല വിശ്വാസത്തോടുകൂടി ചെയ്യാം. ഞാൻ ഈ ചെയ്യാൻ പോണ കാര്യം എനിക്ക് നടന്ന് കിട്ടിയെന്ന് തന്നെ നമ്മൾ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമായിട്ട് വേണം നമ്മളത് മനസ്സിൽ കരുതാനായിട്ട്. ഇപ്പോൾ ഒരാളോട് സ്നേഹം തോന്നി, നമുക്ക് ആ ആളോടുള്ള സ്നേഹം തോന്നി, ആ ആൾ നമ്മെ സ്നേഹിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്നേഹം നമുക്ക് കിട്ടിയ ആൾ നമ്മളോട് ഇഷ്ടം തുറന്ന് പറഞ്ഞു എന്ന് തന്നെ നമ്മൾ മനസ്സിൽ വിചാരിക്കുക. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നല്ല ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നല്ല സന്തോഷത്തോടു കൂടി നമ്മളിത് ചെയ്യുക. എന്തായാലും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കും, നിങ്ങൾക്കിതിന് റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു വൈറ്റ് പേപ്പർ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ A4 സൈസ് പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ടത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളം കയ്യിൽ വയ്ക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു പേപ്പർ ആയിരിക്കും കട്ട് ചെയ്തെടുക്കേണ്ടത്. പിന്നെ നമുക്ക് ഇത് ചെയ്യുമ്പോൾ എത്ര ആഗ്രഹങ്ങൾ വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെ ചെയ്യാം. ഒരാഗ്രഹം മാത്രമല്ല, നമുക്കിപ്പോൾ എത്ര ആഗ്രഹമുണ്ടോ അത്രയും ആഗ്രഹം നമ്മൾ അത്രയും പേപ്പറിലായിട്ട് മുറിച്ച് എഴുതി വെച്ചാൽ മതി. ഇപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് പീസ് പേപ്പർ, നാല് പീസ് പേപ്പർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് പേപ്പറിൽ ഞാൻ മൂന്ന് ആഗ്രഹങ്ങൾ എഴുതുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്കത് വെട്ടിയെടുക്കാം. അപ്പോൾ ഇതിലാകെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കൈയിൻ്റെ ഉള്ളിൽ വയ്ക്കാവുന്നതിൽ മാത്രമായിരിക്കണം, പുറത്ത് വരരുത്. ഇപ്പം നമ്മൾ രണ്ട് ഉള്ളം കൈ വെച്ച് ഇങ്ങനെ കൂട്ടിപ്പിടിക്കുമ്പോൾ ആ പേപ്പർ അതിൻ്റെ അകത്ത് വരണം. ആ രീതിയിലുള്ള സൈസ് ഉള്ളതായിരിക്കണം നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് പേപ്പർ എടുക്കാട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അത് എഴുതുക. ഇപ്പോൾ നമുക്ക് ലവ് എന്നാണ് എഴുതണം. അപ്പോൾ സ്നേഹം, പ്രണയം. അപ്പോൾ അതിൻ്റെ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എഴുതാം ഒരു വശത്ത്. അതിൻ്റെ മറ്റേ വശത്ത് നമുക്ക് ആരോടാണ് സ്നേഹം തോന്നുന്നത് എന്ന്. അപ്പോൾ ഞാൻ ഇവിടെ ഒരാളുടെ പേരെഴുതിയാണ്. അപ്പോൾ ആ പേര് നമ്മൾ മൂന്ന് പ്രാവശ്യമായിട്ട് ആ പേപ്പറിൽ എഴുതാം. അപ്പോൾ എന്താണ് ആഗ്രഹം എന്ന് വെച്ചാൽ, ഇപ്പോൾ സ്നേഹമാണ് പ്രണയമാണ് എന്താണെന്ന് വെച്ചാൽ അതപ്പുറത്തെ വശത്ത് എഴുതുക. നമ്മൾ സ്നേഹിക്കുന്ന ആളുടെ പേര് ഇപ്പുറത്ത് എഴുതുക മൂന്ന് പ്രാവശ്യമായിട്ട്.
ഇനിയിപ്പോൾ അടുത്ത പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത പേപ്പറിൽ ഇനിയിപ്പോൾ ഞാൻ എന്താ എഴുതാൻ പോകണമെന്ന് വെച്ചപ്പോൾ, നമ്മുടെ എന്താഗ്രഹമാണെങ്കിലും നമുക്ക് അവിടെ തന്നെ എഴുതാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഇവിടെ എഴുതുന്നത് പണം എന്നാണ്. അപ്പോൾ നമുക്ക് പണം കിട്ടണം. അപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്ത് നമുക്ക് എത്ര രൂപയാണ് കിട്ടാൻ ആഗ്രഹം എന്ന് വെച്ചാൽ ആ പൈസ നമ്മൾ എഴുതുക എത്രയെന്ന്. ഞാനിപ്പോൾ ഇവിടെ ഒരു 25,000 രൂപ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ 3 പ്രാവശ്യം എഴുതുക. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മുടെ എന്ത് കാര്യം നമ്മൾ ചെയ്തെടുക്കേണ്ടത്, ഇങ്ങനെ തന്നെ എഴുതിയെടുക്കുക. ഇനി ഞാൻ അടുത്ത പേപ്പർ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ പേപ്പറിൽ ഞാൻ എഴുതുന്നത് നമ്മുടെ ആഗ്രഹമാണ്. നമ്മുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ആഗ്രഹം എഴുതിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ആഗ്രഹത്തിൻ്റെ പുറം വശത്ത് എഴുതുന്നത് നല്ല ജോലി കിട്ടി, ജോലി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ജോലി, ഇപ്പോൾ ജോലി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലി എന്ന് എഴുതുക. അങ്ങനെ ആ ജോലി 3 പ്രാവശ്യം തന്നെ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് 3 നമുക്ക് എഴുതേണ്ടത് നമുക്ക് ഒരുമിച്ച് എഴുതിയെടുക്കാം നമ്മുടെ ആഗ്രഹങ്ങൾ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പേപ്പർ എടുത്ത് നമ്മുടെ ഉള്ളംകൈയിൽ വയ്ക്കുക. ഉള്ളംകൈയിൽ വച്ചിട്ട് നമ്മുടെ കൈ കോപ്പൂലേ നേരെ പിടിച്ച് നമസ്കാരം എന്ന് പറയില്ല, അതുപോലെ പിടിച്ച് നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മനസ്സിൽ പറയേണ്ടത്, ഞാൻ ഉദ്ദേശിച്ച കാര്യം, ഞാൻ ആഗ്രഹിച്ച കാര്യം എനിക്ക് നടന്ന് കിട്ടി. അതായത് നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിൽ പറയുക. ഇങ്ങനെ കൈ കൂപ്പിയിട്ട് വേണം കേട്ടോ, ആ പേപ്പർ കൈ കൂപ്പി കൈയുടെ ഉള്ളിൽ വെച്ചിട്ട് കൈ കൂപ്പിയിട്ട് വേണം പറയാനായിട്ട്. ഇങ്ങനെ ഓരോ പേപ്പറും ഓരോ പ്രാവശ്യമായിട്ട് എടുത്തിട്ട് നമ്മൾ കൈക്കുള്ളിൽ വെച്ചിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് മനസ്സിൽ പറയുക. അതായത് ഇപ്പോൾ നമുക്ക് നടന്ന് കിട്ടിയെന്നാ നമ്മൾ പറയാവുള്ളൂ. അങ്ങനെ ഈ ഓരോ പേപ്പറും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം. പിന്നെ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിൽ നെഗറ്റീവായിട്ടൊന്നും വിചാരിക്കരുത്, നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നെഗറ്റീവായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആ കാര്യങ്ങളൊന്നും നമുക്ക് നടക്കാണ്ട് വരും. അപ്പോൾ നല്ല പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടന്ന് കിട്ടിയെന്ന്. പിന്നെ ചെയ്യാനുള്ളത് നമ്മൾ എഴുതി വെച്ച പേപ്പർ ഉണ്ടല്ലോ, ഈ പേപ്പർ നമ്മൾ നമ്മുടെ തലയണയുടെ ഉള്ളിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ കിടക്കുന്നതിന് മുമ്പാണുള്ളത് ചെയ്യാൻ പറഞ്ഞത്. നമുക്ക് ഏത് ടൈം വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ കിടക്കുന്നതിനൊക്കെ മുമ്പാണ് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളത് ചെയ്തിട്ട് നമ്മൾ ഇത് തലയണയുടെ ഉള്ളിൽ വയ്ക്കാം. എത്ര പേര് ആ പേപ്പർ നമുക്ക് തലയണയുടെ ഉള്ളിൽ വയ്ക്കാം. ഇനിയിപ്പോൾ തലയണയുടെ ഉള്ളിൽ വയ്ക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന പേഴ്സൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുന്ന പേഴ്സ്, ആ പേഴ്സിൻ്റെ ഉള്ളിൽ ഏറ്റവും ഉള്ളിലത്തെ ഷെൽഫിൽ നമ്മളത് സൂക്ഷിച്ചാലും മതി. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ രാത്രിയായാലും പകലായാലും ഒക്കെ നമ്മുടെ കൂടെ ഉള്ളത് നല്ലതാണ്. അപ്പോൾ ഒന്നല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പേഴ്സിൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ നമ്മൾ തലയണയുടെ ഉള്ളിൽ സൂക്ഷിക്കുക. പിന്നെ ഇത് തലയണയുടെ ഉള്ളിൽ വെക്കുന്നവർ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിതൊക്കെ ക്ലീൻ ആക്കി എടുക്കണം പോലെ, തലയണയൊക്കെ ക്ലീൻ ആക്കാൻ എടുക്കും. അപ്പോൾ അത് ഈ പേപ്പർ എടുത്ത് മാറ്റരുത്. അപ്പോൾ ആ പേപ്പർ മാറ്റാതിരിക്കാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ 2 തലയണറ് യൂസ് ചെയ്യുക. അപ്പോൾ ആദ്യം തലയണയുടെ ഉള്ളിൽ ഒരു കവർ ഇട്ടിട്ട് ആ തലയണയുടെ ഉള്ളിലേക്ക് നമ്മൾ ഈ പേപ്പർ വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മേളിൽ വേറെ തലയണയുടെ കവർ നമ്മൾ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളൊക്കെ അലക്കാനും ക്ലീനൊക്കെ ഒക്കെ എടുക്കുമ്പോൾ ആ പുറമേത്തെ കവർ മാത്രം എടുക്കുക. അപ്പോൾ ഉള്ളിലുള്ള കവറിൻ്റെ ഉള്ളിലായിരിക്കുമല്ലോ നമ്മൾ വെച്ചേക്കണ പേപ്പർ. അപ്പോൾ അത് പോവുകയില്ല, മേളിലെടുത്തെടുത്ത് നമുക്ക് ക്ലീനാക്കിയും ചെയ്യാം. അപ്പോൾ ഇത് 1 മാസം കഴിഞ്ഞിട്ട് നമ്മളിത് എടുക്കാവുള്ളൂ. ഈ പേപ്പർ എടുത്തിട്ട് നമ്മൾ ചുമ്മാ കത്തിച്ച് കളഞ്ഞാൽ മതി. കത്തിച്ചിട്ട് നമ്മൾ കുറച്ച് ആ ചാരത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഏതെങ്കിലും ചെടിയുടെ ചോട്ടിലേക്ക് കൊണ്ടുവന്ന് ഒഴിച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ ഈ 1 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ആഗ്രഹം നടത്തി കിട്ടുകയാണെങ്കിൽ എങ്കിലും നിങ്ങളത് 1 മാസം കഴിഞ്ഞിട്ട് തന്നെ കത്തിച്ച് കളഞ്ഞാൽ മതി, പെട്ടെന്ന് എടുത്ത് മാറ്റണ്ട. പിന്നെ പേഴ്സിൽ വെക്കുന്നവർ അങ്ങനെ തന്നെ ചെയ്യുക. ഇപ്പോൾ പേഴ്സിൽ വെക്കണവർക്ക് പെട്ടെന്ന് നമുക്കതെടുത്ത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പേഴ്സിൽ വെക്കുന്നവർ ഇതുപോലെ തന്നെ 1 മാസം കഴിഞ്ഞിട്ട് നമ്മളെടുത്തത് മാറ്റി കത്തിച്ച് കളഞ്ഞാൽ മതി. അതിന് മുമ്പ് നിങ്ങളുടെ ആഗ്രഹം സാധിക്കുകയാണെങ്കിലും നമ്മളതെടുത്ത് മാറ്റേണ്ട. ആ 1 മാസം കഴിഞ്ഞിട്ട് തന്നെ നമ്മളതെടുത്ത് മാറ്റി കത്തിച്ച് കളയുക. അപ്പോൾ എല്ലാവർക്കും, അതായത് ഈ വീഡിയോ കണ്ടിട്ട് ഇത് ട്രൈ ചെയ്യുന്ന എല്ലാവർക്കും അവരുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും എന്താണോ അതൊക്കെ നടന്ന് കിട്ടും. അപ്പോൾ ഇത്
ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയവരുണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും വന്ന് കമൻ്റ് ചെയ്യണേ റിസൾട്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.